നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ആൻഡ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഡിസ്കസ് ഫിഷ് ഫാക്ട്സ് ഞാൻ കുറച്ച് മാസം മുമ്പേ തുടങ്ങിയിരുന്നു. ഡിസ്കസിനെ പറ്റി ചെറിയ ചെറിയ ക്ലിപ്സ്. സോ ഇതിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ വാട്ടർ പാരാമീറ്റേഴ്സ് ഡിസ്കസിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഡിസ്കസ് വെക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാം, പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. സോ മൂന്ന് കാര്യങ്ങളാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന് വാട്ടർ ടി ഡി എസ്, പിന്നെ നമ്മളെ വെള്ളത്തിന്റെ പി എച്ച് ലെവൽ, പിന്നെ വെള്ളത്തിന്റെ ടാങ്കിന്റെ ടെമ്പറേച്ചർ. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ഫിഷിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഡിസ്കസ് ഫിഷ് വെക്കണം എന്നുണ്ടെങ്കിൽ. സോ ആദ്യത്തെ സംഭവം ടി ഡി എസ്. സോ ടി ഡി എസ് ഇസ് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഞാൻ ഇതിൻ്റെ കുറെ വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐഡിയൽ ടി ഡി എസ് ഫോർ ഡിസ്കസ് ബിറ്റ്വീൻ 100 to 150 ആണ് പി പി എം. 200 ടി ഡി എസിലും ഡിസ്കസ് നിൽക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദ പോയിന്റ് ഇസ് ഡിസ്കസ് നമ്മൾ ജനറലി ഒറിജിനൽസ് ഫ്രം ആമസോൺ റിവേഴ്സ്. സോ സോഫ്റ്റ് വാട്ടർ ആണ് അതിന് വേണ്ടത്. ഹാർഡ് വാട്ടറിൽ ഡിസ്കസ് സർവൈവ് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ദ പോയിന്റ് ഇസ് ഇപ്പോൾ ചില സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ അപ്പോൾ കുറെ സ്ഥലത്ത് നമ്മളിവിടെ ഹാർഡ് വാട്ടറാണ്, ബോർവെൽ വെള്ളമാണ്. അപ്പോൾ ബോർവെൽ വെള്ളത്തിൽ ഭയങ്കര ഹാർഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളത്തിൽ ഡിസ്കസ് സർവൈവ് ചെയ്യുന്ന കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതിന് ഓരോരോ പ്രശ്നങ്ങൾ വരേണ്ട സാധ്യതകളുണ്ട്. സോ സോഫ്റ്റ് വാട്ടറാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. അതേപോലെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബ്രീതിങ് ഡിസ്കസ് ബ്രീതിങ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 ഇനിയും കുറവായിരിക്കണം നമ്മളെ ഹാർഡ്നെസ്. സോ ബിറ്റ്വീൻ 50 to 50 to 80 ബി പി എം ആയിരിക്കും. ചില പേര് ആക്ച്വലി അതിനെക്കാട്ടിയും കുറച്ചിട്ടാണൊക്കെയാണ് ബ്രീതിങ് ചെയ്യുക. എന്താ വെച്ചാൽ ബ്രീതിങ് ചെയ്യുമ്പോൾ ജാസ്തി ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ ഈ എഗ്ഗിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് എല്ലാം വന്നു കഴിഞ്ഞാൽ, കാൽഷ്യം ഡെപ്പോസിറ്റ്സ് പോലെ വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഹാച്ച് റേറ്റ്സ് കുറയും. അതിനെ കൊണ്ട് സോഫ്റ്റ് വാട്ടറാണ് നമ്മൾ ബ്രീതിങ്ങിൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് പി എച്ച്. പി എച്ച് നമ്മൾ ഐഡിയൽ പി എച്ച് ലെവൽസ് പറഞ്ഞാൽ 6.5 to 7.5 ആണ്. സോ 6.5 to 7.5 റേഞ്ച് ഇസ് ജനറലി ഗുഡ് ഫോർ ഐ തിങ്ക് എനി ഫ്രഷ് വാട്ടർ ഫിഷ്, നോട്ട് ഓൺലി സ്പെസിഫിക് ഫോർ ഡിസ്കസ്. പക്ഷേ ഏത് ഫ്രഷ് വാട്ടർ ഫിഷ് ആയാലും അതാണ്. 7.5 to 8 ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് മോർ ഓൺലി ആൽക്കലി സൈഡ്. അപ്പോൾ അത് വെള്ളത്തിൽ കുറെ പാരസൈറ്റ് ഒക്കെ വരേണ്ട കുറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് 6.5 to 7.5 ആണ് ഐഡിയൽ പി എച്ച് ലെവൽ ഫോർ എനി ഫ്രഷ് വാട്ടർ ഫിഷ്, ഈവൻ ഡിസ്കസ് ഇറ്റ്സ് വെരി വെരി ഗുഡ്. പിന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സംഭവം, ലോട്ട് കുറെ പേര് ഇത് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, ടെമ്പറേച്ചർ. ടാങ്ക് ടെമ്പറേച്ചർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡിസ്കസിൻ്റെ ഇതിൽ. ഐഡിയൽ ടാങ്ക് ടെമ്പറേച്ചർ പറഞ്ഞാൽ 26 to 28 ഡിഗ്രീൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ടാങ്കിൻ്റെ ടെമ്പറേച്ചർ ഡിസ്കസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ട്രീറ്റ്മെൻ്റ് സമയത്ത് നമ്മൾ 30 to 32 ലെവലിലാണ് ഇതിൻ്റെ ടി ഡി എസ് നമ്മൾ വെക്കുക, ജനറലി കുറച്ച് ഹീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവം ഒരു തെർമോമീറ്റർ വേണം. കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ ചാനലിലും, കുറേ പേര് കമൻസ് അയക്കും, കുറേ വീഡിയോസ് അയക്കാറുണ്ട്. ടാങ്കിൽ തെർമോമീറ്റർ ഉണ്ടായാലേ നമുക്ക് ടാങ്കിൻ്റെ ടെമ്പറേച്ചർ അറിയത്തുള്ളൂ. അപ്പോൾ തെർമോമീറ്റർ വളരെ വളരെ അത്യാവശ്യമാണ്. ഡിജിറ്റൽ ഒന്നും വേണ്ട, നോർമലായിട്ടുള്ള സംഭവം ഉണ്ടായാലും മതി, പക്ഷെ അത് വേണം. ഓക്കെ, പിന്നെ വേറൊരു സംഭവം വെച്ചാൽ, ഞാൻ എൻ്റെ കുറേ കമൻസിൽ ഞാൻ കണ്ട സംഭവം വെച്ചാൽ കുറേ പേര് പറയും വൈൽഡിൽ ഡിസ്കസ് തണുത്ത വെള്ളത്ത് നിൽക്കും, ഇങ്ങനത്തെ ഫുഡ് ഒന്നും അങ്ങനത്തെ ഫുഡ് ഒന്നും മീറ്റ് വേണമെന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ വൈൽഡ് ഞാൻ പറയുന്നത് വെച്ചാൽ ആമസോൺ റിവറിൽ വൈൽഡിൽ ജനിച്ച് വളർന്ന ഡിസ്കസിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന ഫിഷസ് ഇവിടെ ഉള്ളത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്ന മീനെല്ലാം ഇവിടെ തന്നെ ഏതോ ഫിഷ് ടാങ്കിൽ നിന്ന് വളർന്ന് വന്ന് മീനുകളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്താ പറയുക, വൈൽഡിൽ പോയി സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ വൈൽഡിലുള്ള ഫിഷ് നമ്മൾ വന്ന ഫിഷ് ടാങ്കിൽ ഇട്ടാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് രണ്ടും വേറെ സ്പീസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരേ സ്പീസീസ് ആണ്, പക്ഷെ വേറെ വേറെ റീജിയൻ നിന്ന് വന്ന സംഭവമാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ ഈ ഫിഷിന് നമ്മളിപ്പോൾ ഗോട്ട് ഹാർട്ട് മിക്സും എല്ലാം കൊടുത്തിട്ടെല്ലാമാണ് വളർത്തുന്നത്. അതിനെ പെട്ടെന്ന് എടുത്ത് നമ്മൾ വെജിറ്റേറിയൻ സാപ്പാട് കൊടുത്താൽ അത് തിന്നത്തില്ല, അതിനറിയത്തില്ല ഇത് ഫുഡാണെന്ന്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവമാണ്. സോ ദോ സെയിം സ്പീസീസ് ആണ്, പക്ഷെ അത് എവിടുന്ന് ജനിച്ച് വളർന്നതോ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. അതിനു മുകളിലാണ് രണ്ട് മീനിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതാണൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം. ഓക്കെ, സോ അടുത്ത വീഡിയോ അല്ല അടുത്ത ചെറിയ എപ്പിസോഡ് വരുന്നവർക്കും ഓ ബൈ.